സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ 3.0 അപ്ഡേറ്റിലെ ഇവന്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം ഏതെങ്കിലും പുതിയ ഫീച്ചേഴ്സ് അറിയാതെ പോയി എനിമിയുടെ വായിൽ കയറി ചെന്ന് കൊടുത്താൽ മുട്ടൻ പണിയാണ് വരാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, ഏതെങ്കിലും ഒരു എനിമിയെ നോക്കിട്ട ശേഷം ഒന്ന് ഹീൽ ചെയ്യാമെന്ന് വിചാരിച്ച് തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ നോക്കായ എനിമി ടീംമേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ തനിയെ റിവൈവ് ആയി എഴുന്നിരിക്കുന്നതാണ്. ഇതുവരെ ഒരു ടീമിലെ 4 പ്ലേയേഴ്സും നോക്കായാൽ പിന്നെ ഓട്ടോ റീകോളായി മാത്രമേ തിരിച്ചു വരൂ. പക്ഷേ ഇവന്മാർ മുഴുവൻ ഇനി മുതൽ റീകോൾ അല്ല, സ്വയം റിവൈവ് ആയി വീണ്ടും അടിക്കുന്നതാണ്. കാരണം വേറൊന്നുമല്ല, സെൽഫ് റിവൈവ് എന്ന പുതിയ ഫീച്ചർ ഈ ഇവന്റിൽ ഉണ്ടാകും. ലൂട്ടായിട്ട് സെൽഫ് എയ്ഡ് എന്ന് പറഞ്ഞ ഇതുപോലൊരു സാധനം കിട്ടും. അറ്റ് എ ടൈം ഒരെണ്ണമേ ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. നോക്കായാൽ ടീംമേറ്റ് ഇല്ലെങ്കിലും റിവൈവ് ആകാവുന്നതാണ്. റിവൈവ് ആകാതിരിക്കാൻ കിട്ടിയാൽ അടിച്ച് ഉറക്കി വിടാം എന്നെങ്കിലും വിചാരിക്കാം, അല്ലെങ്കിൽ റീകോൾ ആകാതിരിക്കാൻ റീകോൾ ടവറുള്ള ലൊക്കേഷൻ ക്യാമ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ മുതലാളി അടുത്ത പണി വന്നിട്ടുണ്ട്. ഇനി മുതൽ മൊബൈൽ റീസ്പോണിംഗ് ഉണ്ട്, അതായത് റീകോൾ ഫ്ലെയർ ഗൺ വെച്ച് ടീംമേറ്റ് റീകോൾ ആക്കാവുന്നതാണ്. ഗണ്ണായിട്ടാണോ അല്ലെങ്കിൽ ത്രോബിളായിട്ടാണോ വരുന്നത് എനിക്കറിയില്ല, കാരണം പിസ്റ്റൾ സെക്ഷനിൽ ഓൾറെഡി വേറൊരു അഡാറ് സാധനം വരുന്നുണ്ട്. അത് തന്നെയാണ് പോയിന്റ് നമ്പർ 3, മാഗ്നറ്റിക് ഗൺ. എനിമീസിനൊക്കെ ഇതുപോലെ എടുത്ത് തൂക്കിയറിയാം, അല്ലെങ്കിൽ എനിമീസിന് നിങ്ങളെ തൂക്കിയറിയാം. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും മാഗ്നറ്റിക് ആണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ വണ്ടി നമ്മളാണ് ക്യാരി ചെയ്തുകൊണ്ടിരുന്നത്, ഇനി നമുക്ക് വണ്ടിയെ ക്യാരി ചെയ്തുകൊണ്ട് ഓടി നടക്കും. കാറും ജീപ്പൊന്നും ഇനി മുതൽ വണ്ടിയേ അല്ല, ഇനി മുതൽ റോബോട്ടിന്റെ കാലമാണ്, മിക്കവാറും എല്ലാവരുടെയും കാലനുമാണ്. 4 പേർക്ക് ഇരിക്കാനും പറ്റും. ഇനി ടീംമേറ്റ്സ് 2 ബംഗാളിയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കാല് കൊടുത്തിട്ട് നമുക്ക് തല എടുത്തുകൊണ്ട് പോകും. എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലേ. ഇതിലും ഒരു മാഗ്നറ്റിക് ഗണ്ണും 2-3 മിസൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി റെഡ് സോൺ സൂക്ഷിച്ചില്ലെങ്കിലും ഇതിന്റെ യെല്ലോ സോൺ സൂക്ഷിക്കേണ്ടതാണ്. ഈ സാധനം പുതിയ ഹോർഡ്രോപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യവും 2 ഹോർഡ്രോപ്പ് ലൊക്കേഷൻ ഉണ്ടാവും. ഹോർഡ്രോപ്പ് ഇറങ്ങി പണി പാളി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓടി വന്ന് ഈ ഹെലികോപ്റ്ററിൽ ഡ്രൈവ് അല്ല ഗെറ്റിനടിക്കുക, ഡ്രൈവർ സീറ്റിൽ ഏതോ ബോട്ടാണ് ഇരിക്കുന്നത്, അവ നേരെ കൊണ്ടേ അപ്പുറത്തുള്ള ഹോർഡ്രോപ്പിൽ കൊണ്ടേ ഇറക്കും. സോ പോണ വഴിക്ക് നല്ല നല്ല സ്ഥലം കണ്ടാൽ ഒന്നും നോക്കണ്ട, പാരഷൂട്ട് എടുത്ത് ചാടിക്കും. അത് പറഞ്ഞപ്പോഴാണ് പാരഷൂട്ട് ഇനി മുതൽ പെർമനന്റ് ആയിരിക്കും, അതായത് നല്ല ഹൈറ്റുള്ള ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്ന് ചാടുമ്പോൾ വീണ് നോക്കാവാതിരിക്കാൻ പാരഷൂട്ട് ഡിപ്ലോ ആക്കാവുന്നതാണ്. പറക്കുന്ന ഒന്നും ഈ അപ്ഡേറ്റിൽ ഇല്ല എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മോലാളി ഒരു ജെറ്റ് പാക്ക് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറക്കാൻ ഹൈറ്റ് ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് ആകാശത്ത് പോയി കുത്തിരിക്കുന്ന പരിപാടി ഈ അപ്ഡേറ്റിൽ ഉണ്ടാവില്ല. ഈ ജെറ്റ് പാക്കും മാഗ്നറ്റിക് ഗണ്ണും സെൽഫ് റെസ്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ എയർ ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 5-6 ക്രേറ്റ്സ് ഒരുമിച്ച് വീഴുന്ന കൊണ്ട് തന്നെ നല്ല എനിമീസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. ഇതുപോലെ എനിമീസ് ഉണ്ടാകുന്ന വേറൊരു ഹോർഡ്രോപ്പ് ലൊക്കേഷൻ ആണ് റോബോട്ട്സിനെ റിപ്പയർ ചെയ്യുന്ന ഈ ലൊക്കേഷൻ. റോബോട്ട് ഡാമേജ് ആയാൽ റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ റോബോട്ടിനെ ഇനി അടിച്ചു പൊട്ടിക്കാൻ നോക്കിയാലും കാര്യമില്ലായിരിക്കും. അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി പുതിയൊരു വണ്ടി കൂടെ മുതലാളി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വെറും വണ്ടിയല്ല, സഞ്ചരിക്കുന്ന ഷോപ്പാണ്. പണ്ടും ഈ സാധനം ഉണ്ടായിരുന്നു, പക്ഷേ ഇനി മുതൽ കുറച്ച് കോയിൻ കൊടുത്താൽ അതൊരു ഒറിജിനൽ വണ്ടിയായിട്ട് തന്നെ മാറുന്നതാണ്. ഡെവലപ്പേഴ്സ് എന്തുമാത്രം പണിയെടുക്കുന്നുണ്ടെന്ന് ഈ ഒരു ഒറ്റ അപ്ഡേറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒപ്റ്റിമൈസേഷന്റെ കാര്യം എന്താകുമെന്ന് അപ്ഡേറ്റ് വരുമ്പോൾ കണ്ടറിയാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.